അലൈക്കും അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ വിസ്മിറമൻ ഇറഹീം അലഹമുൽ റബിലായീൻ അള്ളാഹുമ്മ സല്ലി വബാരിക് മുഹമ്മദിൻ വസീം സയ്യദിനീൻ സയ്യദുരീൻ മറ്റൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നാം കടന്നു പോകുന്ന വർഷത്തിലെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിച്ച് നമ്മുടെ എല്ലാവരുടെയും നന്മകളുടെ മീസാനിലേക്ക് എത്തിക്കുമാറാവട്ടെ കടന്നു വരുന്ന പുതിയ വർഷം സമൃദ്ധവും സമ്പന്നവുമായിരിക്കുവാൻ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹസമ്പന്നമായ പുതുവത്സര ആശംസകൾ നേരുകയാണ് സമർപ്പിക്കുകയാണോ ഹിജറ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് നാം ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസമായ മൊഹറ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ സംഭവങ്ങളിൽ ഏറ്റവും വേദനാജനകമായ സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുണ്ടാവുക അത് കർബല യുദ്ധമാണ് എന്നാണ് കാരണം മുസ്ലിം ലോകത്തെ സുന്നികൾ ഷിയാക്കൾ എന്ന് രണ്ടായി കൃത്യമായി വിഭജിക്കപ്പെട്ട ദാരുണമായ സംഭവമായിരുന്നു കർബല യുദ്ധം നമ്മുടെ എല്ലാമെല്ലാമായ മഹാനായ നബി തിരുമേനി സലഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ ഹുസൈൻ റതി അള്ളാഹു തായാലൻഹുവും അദ്ദേഹത്തിൻ്റെ അസംഖ്യം കുടുംബാദികളും ദാരുണമായി വധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നുവല്ലോ യുദ്ധം അതുകൊണ്ട് തന്നെ എന്തായിരുന്നു കർബല കർബലായുദ്ധത്തിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് യുദ്ധം ഉണ്ടായത് എന്തായിരുന്നു അതിൻ്റെ അനന്തരഫലങ്ങൾ തുടങ്ങിയ കേവല വസ്തുതകൾ മാത്രം പറഞ്ഞാൽ കർബല നമുക്ക് മനസ്സിലാവില്ല കർബല എന്നത് അതിനേക്കാളേറെ എത്രയോ ആഴമുള്ള താഴ്വേരുകൾ ഇറങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കർബല യുദ്ധത്തെ സംബന്ധിച്ച് നാം കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരല്പം വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണ് നാം ഈ നാളുകളിൽ കർബല അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ആദ്യം ക്ഷണിക്കുകയാണ് മഹാനായ നബി നബ്സുല്ലാഹു അലഹി വസലമാ തങ്ങൾ ഹിജറ പതിനൊന്നാം വർഷം റബിയുൽ അവൽ മാസം പന്ത്രണ്ടാം തീയതി വഫാത്തായി എന്ന് നമുക്കറിയാം അബ്സുൽ അള്ളാഹി വഫാത്തായതിനു ശേഷം പിന്നെ ഇസ്ലാമിക രാജ്യത്തെയും സമൂഹത്തെയും സമുദായത്തെയും നയിച്ചത് ഒന്നാം ഖലീഫ അബൂബക്കർ അസുദ്ദീഖ് റതിയല്ലാഹു താലാൻഹു ആയിരുന്നു ഏതാണ്ട് രണ്ടര വർഷത്തോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം സമൂഹത്തിന് സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ സംഭാവന ചെയ്യുകയുണ്ടായി ഇസ്ലാമിൽ നിന്ന് തെറിച്ച് പുറത്തുപോയ മുർത്തദ്ദുകൾക്കെതിരെയുണ്ടായ ശക്തമായ സമരങ്ങൾ അവരെ അടിച്ചമർത്തിയത് അബൂബക്രദിയുള്ള ഹൊനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു മുർത്തദ്ദുകൾക്കെതിരെയുണ്ടായ ഈ സൈനിക നീക്കങ്ങളിൽ ഖുർആാൻ മനഃപ്പാടുമുള്ള ധാരാളം ആൾക്കാർ ഷഹീദായതോടുകൂടെ ഖുർആൻ മനസ്സുകളിൽ മാത്രം രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ വിയോഗത്തിലൂടെ ഖുർആൻ തന്നെ സമുദായത്തിന് നഷ്ടമായി പോകുമോ എന്ന ഭയത്തിൻ്റെ പേരിൽ ഖുർആാൻ ആദ്യമായി ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് അദ്ദേഹമായിരുന്നു മറുഭാഗത്ത് ഷ്യാം നാടുകളും ഇറാഖിൻ്റെ ഏതാണ്ട് പ്രധാന പ്രവിശ്യകളുമെല്ലാം ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഹിജറ പതിമൂന്നാം വർഷം ജമാതുൽ ആഹർ ഇരുപത്തി രണ്ടാം തീയതി തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മഹാനായ സുദ്ധി കൃതിയുള്ളു താലാൻഹു വഫാത്തായി അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് തന്നെ എന്റെ ശേഷം ഉമർബുൽ ഖത്താബിനെ ഖലീഫയാക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു വസീയത്ത് ചെയ്തിരുന്നു അതനുസരിച്ച് ഹിജറ പതിമൂന്നാം വർഷം ജമാദുൽ ആഹർ ഇരുപത്തി രണ്ടാം തീയതി മഹാനായ റമർബുൽ ഹത്താബ് റതിയുള്ളു താലാൻഹു ഇസ്ലാമിക ലോകത്തിൻ്റെ രണ്ടാം ഖലീഫയായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ധാരാളം വികാസങ്ങൾ സാമൂഹ്യമായി ഉണ്ടായിരുന്നു ഇറാഖ് ലിബിയ ഈജിപ്ത് ഷാം നാടുകൾ പേർഷ്യ ഖുറാസാൻ തുടങ്ങിയ പ്രവേശങ്ങളെല്ലാം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലെത്തിയത് പത്തു കൊല്ലത്തോളം നീണ്ട മഹാനായ ഉമർ അതി അള്ളാഹൊനുവിൻ്റെ ഭരണകാലത്തായിരുന്നു ഹിജറ ഇരുപത്തി മൂന്നാം വർഷം ദുൽഹെജ്ജാം മാസം ഇരുപത്തി തീയതി അബു ലുലുവത്ത് എന്ന പേർഷ്യക്കാരൻ നടത്തിയ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മഹാനായ ഉമർ ഹത്താബ് റതി അള്ളാഹു താല അനുഹു വഫാത്താവുകയായിരുന്നു തനിക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്നതിൽ ഒറ്റ വാക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉമർ റതി അള്ളാഹു അനഹുവിൻ്റെ ഉണ്ടായിരുന്നത് ഒരേ ശ്രേണിയിൽ തന്നെ ഒരേ നിരയിലായി ഒന്നിലധികം പ്രഗത്ഭന്മാർ അന്ന് ഇസ്ലാമിക രാജ്യത്തിൽ സഹാബിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ആറുപേർ അതിൽ മുമ്പിൽ നിൽക്കുന്നവരായിരുന്നു ആയതിനാൽ തന്നെ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഉമർ റതി അൻഹു ഇവരിൽ ഉസ്മാൻ റതി അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റിയാഹു അൻഹു അലി റതി അൻഹു ജുബൈർ ബിൻ അൽ അള്ളവാം റതി അൻഹു സായദ് ബിൻ വീ വക്കാസ് റതി അൻഹു തൊലഹത്ത് ബിൻ അബൈദുല്ലാ റതി അൻഹു എന്നീ ആറ് പേരെ ഒരു കൂടിയാലോചന സമിതിയായി നിശ്ചയിക്കുകയായിരുന്നു താൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പേരും ചേർന്നുകൊണ്ട് പുതിയ ഖലീഫയെ കണ്ടെത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പ്രതിയുള്ള വഫാത്തായപ്പോൾ പേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു ആ തീരുമാനം ആയിഷ റലിയാഹുൻഹായുടെ വീട്ടിൽ വെച്ചാണ് എടുത്തത് അന്ന് ജീവിച്ചിരുന്ന എല്ലാ സഹാബീവര്യന്മാരുടെയും ഏകകണ്ഠമായ അഭിപ്രായം ശരിവെക്കുന്നതായിരുന്നു ആ തീരുമാനം ആ തീരുമാനം മറ്റൊന്നും അടുത്ത ഖലീഫ ഉസ്മാൻ ബിൻ അഫാൻ സുനുറയിൻ റലിയല്ലാഹു അൻഹു ആയിരിക്കണമെന്നായിരുന്നു അങ്ങനെ മഹാനായ ഉസ്മാൻ റലിയല്ലാഹു താല അൻഹു ഹിജറ ഇരുപത്തി മൂന്നാം വർഷം ദുൽഹെജ മാസം അവസാനം ഇസ്ലാമിക രാജ്യത്തിൻ്റെ മൂന്നാം ഖലീഫയായി സ്ഥാനമേറ്റും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം മുന്നേറ്റങ്ങളും ഉണ്ടായി അതിൽപ്പെട്ട ഒന്നാണ് ദൂരദിക്കുകളിലേക്ക് ഖുർആൻ എത്തിക്കുവാൻ വേണ്ടി ഖുർആൻ പ്രതികളാക്കുകയും ഖുർആൻ ആ അർത്ഥത്തിൽ വീണ്ടും ജമ ചെയ്യുകയും ചെയ്തത് മക്കയിലെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൻ്റെയും മദീനയിലെ പരിശുദ്ധ മസ്ജിദുൻ നബവിയുടെയും വികസനം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ ഒന്നായിരുന്നു അർമീനിയ കെർമാൻ സജിസ്ഥാൻ ആഫ്രിക്കൻ പ്രദേശങ്ങൾ സൈപ്രസ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ഇസ്ലാമിൻ്റെ തണലും നിഴലും എത്തിച്ചേർന്നത് മഹാനായ ഉസ്മാനദി അഹു വൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഭരണ ഫലമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങൾ സൈനികമായി ഏറ്റവും വലിയ ഒരു ചുവടുവെക്കുകയുണ്ടായി അത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ നാവിക സേനയ്ക്ക് രൂപം നൽകി എന്നതായിരുന്നു ഉസ്മാൻ റദ്ഹ് വൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ ആദ്യ കാലഘട്ടം പൊതുവെ സമാധാന ഭദ്രമായിരുന്നു പക്ഷേ അവസാനത്തെ ആറു വർഷം പ്രശ്നകലുഷിതമായ വർഷങ്ങളായിരുന്നു അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട് ഒന്ന് അപ്പോഴേക്കും ശക്തമായ തലമുറ മാറ്റം സംഭവിച്ചിരുന്നു മറ്റൊന്ന് അധികാരമോഹികളായ ആൾക്കാർ ഇസ്ലാമിക രാജ്യത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു മറ്റൊന്ന് മുനാഫിക്കുകൾ വളരെ വ്യാപകമായിരുന്നു ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളിൽ നിന്നാണ് ഉസ്മാൻ റതിയുള്ളാഹു അനഹുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഭാഗത്തെ നാം ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളെയും കലാപങ്ങളെയും പ്രതിസന്ധികളെയുമെല്ലാം വിലയിരുത്താൻ തുടങ്ങുന്നത് ഇത് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഉസ്മാൻ റതിഹു അനഹുവിൻ്റെ ഭരണകാലത്ത് വരാനിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിലധികം ഹദീസുകളിൽ വളരെ വ്യക്തമായ പ്രവചനം നേരത്തെ നടത്തിയിരുന്നു എന്നാണ് അവയിലൊന്നാണ് മഹാനായ അബൂ മൂസൽ അഷ് അരി റതിയല്ലാഹു അലഹു പറയുന്ന പങ്കുവെക്കുന്ന അനുഭവം അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ മദീനയിലെ ഒരു തോട്ടത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് വാതിൽക്കൽ ആരോ ഒരാൾ വന്നു വന്ന ആൾ ആരാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ നബി എന്നോട് പറഞ്ഞു വാതിൽ തുറന്നു കൊടുക്കുക അദ്ദേഹത്തോട് സ്വർഗം കൊണ്ട് സുവിശേഷവും അറിയിക്കുക അങ്ങനെ ഞാൻ വാതിൽ തുറക്കാൻ ചെന്നു വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് അബൂബക്കർ റതി ആയിരുന്നു അങ്ങനെ അദ്ദേഹം കടന്നു വന്നു പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാൾ വന്ന് അകത്തേക്ക് കടക്കാൻ അനുമതി ചോദിച്ചു അപ്പോഴും നബിസുലാഹുസ്വല തങ്ങൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കുക ഒപ്പം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക ഞാൻ പോയി വാതിൽ തുറന്നു കൊടുത്തു ആഗതൻ ഉമർ റതി ഉള്ളാഹു താലൻഹു ആയിരുന്നു നബിയും ഞാനും അബൂബക്കർ ഉൾമർ റതിഹു അൻഹുമ രണ്ടു പേരും ഇരിക്കുന്നതിനിടയിൽ മൂന്നാമതും വാതിലിൽ മുട്ടുന്നത് കേട്ടു ഞാൻ നബി തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ി എന്നോട് പറഞ്ഞു പോയി തുറന്നു കൊടുക്കുക ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിനും സ്വർഗമുണ്ട് എന്ന സന്തോഷം അറിയിക്കുക എന്ന കൽപ്പന പോലെ ഞാൻ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് ഉസ്മാൻ ബിൻ അഫ്വാൻ റതിയുള്ളാഹുത്താലഹു ആയിരുന്നു ഉസ്മാൻ റതിയുള്ളാഹുത്താലഹു തൻ്റെ ഭരണകാലത്ത് ശക്തമായ പരീക്ഷണങ്ങളുടെ ചുഴികളിൽ പെടും എന്നതിൻ്റെ പ്രവാചക മുന്നറിയിപ്പായിരുന്നു ഈ സംഭവം എന്ന് മഹാന്മാരായ സഹാബിവര്യന്മാർ റിപ്പോർട്ട് ചെയ്യുകയാണ് അനസബിന് മാലിക് റതി അള്ളാഹു അൻഹു അബു ഹുറേറിയാഹു താലി ന്ഹു അബ്ദുല്ലാഹിബിന് ഉമർ റതി അള്ളാഹു താലാൻഹു കാബബിന് അൽജറാ റതി അള്ളാഹു അനുഹു അബുൽ അഷ്അറദിയാഹു അൻഹു തുടങ്ങിയ സഹാബിമാർ ഉദ്ധരിക്കുന്ന ഹരിതകളിലൊക്കെ തന്നെയും മഹാനായ ഉമർ മഹാനായ ഉസ്മാൻ റതിയുള്ളാഹു താലാൻഹുവിൻ്റെ ജീവിതം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ചുഴികളിൽ പെടാൻ പോകുന്നുണ്ട് എന്നതിൻ്റെ സൂചന ഉൾക്കൊള്ളുന്നതായി ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ നബി നബ്സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറഞ്ഞ കാര്യം അതേപോലെ പുലർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ആ പ്രതിസന്ധിയാണ് അൽ ഫിത്തിനതുൽ കുബ്ര ഏറ്റവും വലിയ ഫിത്തിന എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അധ്യായം ആ സംഭവം പ്രധാനമായും അധികാരത്തെയാണ് വലം വയ്ക്കുന്നത് ഏറ്റവും ചെറുതായ രൂപത്തിൽ പറഞ്ഞാൽ മഹാനായ ഉമർ റതിയുള്ളാഹുഅനുഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റദിയല്ലാഹു അനഹുവിന് അധികാരം കൈമാറുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക രാജ്യം നാല് പ്രധാന പ്രവിശ്യകളായിരുന്നു ഷാം നാടുകൾ ഈജിപ്റ്റ് ഊഫ ബസറ എന്നിവയായിരുന്നു ഈ നാല് പ്രവിശ്യകൾ ഈ പ്രവിശ്യകളിൽ ഷാം നാടുകളിൽ ഗവർണറായിരുന്നത് മു ആവിയ ഇബിൻ അബീ സുഫിയാൻ റതി അള്ളാഹ്വൻഹുവായിരുന്നു ഈജിപ്തിലാവട്ടെ പ്രമുഖ സഹാബി വര്യൻ അമ്രുബിൻ ആസ് റതി അൻഹു ആയിരുന്നു കൂഫയിൽ മഹാനായ മുഗീറ ബിൻ ഷോയ്ബ റതി അള്ളാഹു താലാൻഹു ആയിരുന്നു ബസറയിലാണെങ്കിലോ അബൂ മൂസൽ അഷ് അരി റതി അള്ളാഹു അൻഹു ആയിരുന്നു ഈ നാല് ഗവർണർമാരും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ വ്യക്തിത്വമുള്ളവരായിരുന്നു സഹാബികളിൽ നല്ല അറിവും ഭരണപാഠവുമെല്ലാം ഉള്ള നബിതിരുമേനി സലാഹു അലഹി വസ്ലമാങ്ങൾ ഒരുപാട് പ്രാവശ്യം ശ്ലാഘിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു ഈ നാലു പേരും ആയതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ ഈ നാലു പേരെയും അവരുടെ അതേ അധികാരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉസ്മാൻ റതിയുള്ളാഹു അനഹു ചെയ്തത് പക്ഷെ പിന്നീട് ഈജിപ്തിൽ അമർബിൻ അയാസ് റതിയുള്ളാഹു അനഹുവിനെ തൽസ്ഥാനത്തിൽ നിന്ന് മാറ്റി അബ്ദുല്ലാഹിബിന് അബൂസർഹ് എന്ന് പറയുന്ന സഹാബിയെ നിയോഗിക്കുകയുണ്ടായി ഒന്ന് കൂഫയിലാണെങ്കിലോ മുറത്ത്ബിന് ഷ റതി അള്ളാഹു നനഹുവിനെ മാറ്റി ആദ്യം സായദബിന് അബീ വക്കാസ് റതി അള്ളാഹു നഹുവിനെയും പിന്നീട് വലീദ്ബിന് ഒക്ബാ റതി അള്ളാഹു വനഹുവിനെയും നിയോഗിക്കുകയുണ്ടായി ബസറയിലാണെങ്കിലോ അബു മൂസൽ അഷ് അരി റതി അള്ളാഹു നഹുവിനെ മാറ്റി അബ്ദുല്ലാഹിബിന് ആമർ ബിൻ കുറൈസ് എന്ന ആളെ എന്ന സഹാബിയെ നിയോഗിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട ഈ അധികാര സ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പുതിയ ആൾക്കാരെ അവരോധിച്ചതൊന്നും ഉസ്മാൻ റതിയുള്ളാഹുഅനുവിൻ്റെ പ്രത്യേക താൽപ്പര്യമോ ഗൂഢമായ ഉദ്ദേശമോ ഒന്നും കൊണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളായിരുന്നില്ല മഹാനായ നബിയുടെ പ്രിയപ്പെട്ട മരുമകൻ കൂടിയായ ഉസ്മാൻ ബിൻ അഫാൻ റതി അല്ലാഹു താല പക്ഷേ ഒറ്റയടിക്ക് നോക്കുന്ന ആർക്കും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഷ്യാമിലെ ഗവർണർ മൊ ബിൻ നബി സുഫിയാൻ അത് ഉസ്മാൻ റതി അള്ളാഹു അന്ഹുവിൻ്റെ പിതൃവ്യൻ്റെ മകനാണ് തൊട്ടടുത്ത് ഈജിപ്തിലെ പുതിയ ഗവർണറാവട്ടെ അത് ഉസ്മാൻ റതിയല്ലാഹു അൻഹുവിൻ്റെ മുലകുടി വഴിക്കുള്ള സഹോദരനാണ് കൂഫയിലെ കാര്യമാണെങ്കിൽ അവിടെ വന്ന പുതിയ ഗവർണർ വലീദ് ബിൻ ഒക്ബ ഉസ്മാൻ റതി അള്ളാഹു അന്ഹുവിൻ്റെ മാതൃ ബന്ധത്തിലുള്ള ഒരു സഹോദരനായിരുന്നു അതേസമയം ബസറായിൽ നിയോഗിക്കപ്പെട്ട അബ്ദുല്ലാഹിബിന് ആമിർ ആണെങ്കിലോ മഹാനായ ഉസ്മാൻ റതിയുള്ള ഹുനുവിൻ്റെ അമ്മാവൻ്റെ മകനുമായിരുന്നു ആയതുകൊണ്ട് യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചപ്പോൾ അധികാര മൂത്ത ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന ചില ദുർമനസ്ഥിതിക്കാരായ ആൾക്കാർ രാഷ്ട്രീയപരമായി ഇതൊരു പക്ഷാപാതമാണ് എന്ന് വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയായിരുന്നു അതിനോടൊപ്പം അബ്ദുല്ലാഹിബിന് സബ് എന്ന ഒരാൾ ചേരുകയുണ്ടായി അബ്ദുല്ലാഹിബിന് സബ് സത്യത്തിൽ ജൂതനായിരുന്നു പക്ഷേ ഉസ്മാൻ നബി അള്ളാഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഇസ്ലാം സ്വീകരിച്ചത് തന്നെ ഉള്ളിൽ കയറി ഫിത്തനുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ചരിത്ര വായനകളിൽ പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അബ്ദുല്ലാഹിബിന് സബ് അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ഷാമിലും ഈജിപ്തിലും കൂഫയിലും ബസറയിലും പോയി ഉസ്മാൻ ഉസ്മാൻബിന് അഫാൻ സ്വജനപക്ഷപാതം കാണിക്കുകയാണ് എന്ന് വിവരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് അവിടെയുണ്ടായിരുന്ന വിപ്ലവ മനസ്ഥിതിയുള്ളവരായ ആൾക്കാരുടെ വികാരത്തെ മുതലെടുക്കുകയും ചെയ്യുകയായിരുന്നു മാത്രമല്ല ഖലീഫ പറഞ്ഞതും ചെയ്തതുമായ അല്ലെങ്കിൽ നടത്തിയതായ സമീപനങ്ങൾ ഇവ പലതും എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ ഖലീഫക്കെതിരെ ശക്തമായ ഒരു പ്രചരണം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടെയുള്ള ഒരു പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്തത് അവസാനം ഹിജറ മുപ്പത്തി അഞ്ചിൽ ആ വിപ്ലവകാരികൾ രാജ്യത്തിൻ്റെ നാല് പ്രവിശ്യകളിൽ നിന്നുമായി മദീനയിലേക്ക് വരികയുണ്ടായി ഈജിപ്തിൽ നിന്ന് വന്ന ആ രാഷ്ട്രീയ വിപ്ലവ സംഘത്തിൻ്റെ നേതൃത്വം വാഫിക് ബിൻ ഹർബിൻ്റെയും അബ്ദുല്ലാഹെബിൻ സബഇൻ്റെയും കയ്യിലായിരുന്നു ഊഫയിൽ നിന്നുള്ള പ്രക്ഷോഭകാരികൾ വന്നത് അമ്രുബിന് അസമ്മിൻ്റെയും ജെയ്ദ് ബിന് സൗലജാൻ്റെയും നേതൃത്വത്തിലായിരുന്നു അതേസമയം ബസറായിൽ നിന്നുള്ള വിപ്ലവകാരികളുടെ നേതാക്കന്മാർ ഹക്കീമ ബിന് ജബലയും ഹർക്കൂസ് ബിൻ സുഹൈറുമായിരുന്നു ഇവർ മദീനായിലെത്തി ഇവർ കൂടിയാലോചനകൾ നടത്തി ഇവർ ഗൂഢാലോചനകൾ നടത്തി അവസാനം മഹാനായ നബി തിരുമേനി സലഹു അലഹി വസ്ലമാ തങ്ങളുടെ മൂന്നാം ഖലീഫയും നബിയുടെ പ്രിയപ്പെട്ട മരുമകനും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബി നേതൃത്വങ്ങളിൽ ഒരാളുമായ ഏത്മാൻബിൻ അഫ്വാൻ ദുന്നൂറൈൻ റതിയുള്ളാഹു അൻഹുവിനെ ഹിജറ മുപ്പത്തി അഞ്ചാം വർഷം ദുൽഹിജ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി ദാരുണമായി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ മദീനയിലെ ജന്നത്തുൽ ഉൽ ബക്കിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇവിടെ നിന്നാണ് കൃത്യമായും കർബലയിലേക്ക് വളരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് പിന്നെ എന്തുണ്ടായി എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം അതുവരേക്കും അസ്തൗദിയാക്കുംഹദീനക്കും അമാനാത്തിക്കും അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തു